കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് കോഴിക്കോട് രണ്ട് പേർ മരിച്ചത് നിപ്പ മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രി പ്രതികരിച്ചു സ്ഥിരീകരിച്ചു കേന്ദ്ര ആരോഗ്യ സംഘം ഉടൻ കേരളത്തിലെത്തും ഓസ്ട്രേലിയയിൽ നിന്ന് മരുന്ന് കേരളത്തിൽ എത്തിക്കുമെന്നും മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി പൂനെയിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ വൈറസിനെ തിരിച്ചറിഞ്ഞത് കോഴിക്കോട് മരിച്ച രണ്ട് പേർക്കും നിപ്പ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ സംസ്ഥാനത്തെ കൈക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രി അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാല് പേരുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രി സൂചിപ്പിച്ചു ദോ ലോഗോ കാ നിപ്പ വൈറസ് സേ ഡെത്ത് കൺഫേം ഹുവാ ഹൈ ഹമാരി ഭീ എക്സ്പർട്ട് ടീം കേരള മേ പഹുഞ്ചി ഹൈ അഭി ചാർ पेशेंट सस्पेक्टेड है उसका सैंपल लेके एनआईवी पुणे नेशनल वायरोलॉजी इंस्टीट्यूट पुणे में भेजा गया है निपा के केस दिखाई देते हैं लेकिन अनुभव होने से उसको आगे नहीं बढ़ने देंगे കേരളത്തിന് ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു നിപ്പയെ നേരിടുവാനുള്ള മരുന്ന് ഓസ്ട്രേലിയയിൽ നിന്നും കേരളത്തിൽ എത്തിക്കുമെന്നും മൻസുഖ് മാണ്ഡവ്യ കൂട്ടിച്ചേർത്തു उसका सॉल्यूशन क्योंकि वायरल इंफेक्शन होने से फैलते हुए रोकने के लिए क्या प्रिकॉशन लेना चाहिए उस पर ही ज़्यादातर काम करना होता है चामाचिड़िया से फैलने वाले रोग है तो वो कहाँ रहते हैं जहाँ रहते हैं वहाँ फैलते हैं उसके साथ लोग जहाँ उसका सह अस्तित्व बनता है ऐसे स्थिति में उसको कैसे वहाँ प्रिकॉशन ले क्या क्या एक्शन करना चाहिए उसके लिए भी एक गाइडलाइन तय की गई है वो गाइडलाइन के तहत हम प्रिकॉशन ले सकते ताकि हम उससे बचें നിപ്പ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ജനം ഡൽഹി